morning all. ഇന്ന് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് 7th chapter കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നതാണ്. എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്? നമ്മൾ അതിന് മുന്നുള്ള ഒരു ചാപ്റ്ററിൽ കുറെ സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് പറയാം എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ, ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്ന സമയത്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ വരുന്നുണ്ട് അല്ലെ. ആ സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യും അല്ലെ, പല ടൈപ്പിൽ പല നേരത്തെ എക്സിക്യൂഷൻ നടക്കും അല്ലെ. അതിന്റെ ആ ഫ്ലോനെ കൺട്രോൾ ചെയ്യിക്കുന്നതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഫ്ലോ ഓഫ് സ്റ്റേറ്റ്മെന്റിനെ കൺട്രോൾ ചെയ്യിക്കുന്നതാണ് എന്ത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ട് ടൈപ്പാണുള്ളത്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റിനെ വേറൊരു പേരാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് മറ്റൊരു പേരാണ് എന്ത് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി എന്താണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോവാത്തത് എക്സിക്യൂട്ട് ചെയ്ത് ചെയ്ത ആൻസർ അപ്പൊ തന്നെ അതിന്റെ എക്സിക്യൂഷൻ നടക്കുക അല്ലെ. പ്രോഗ്രാം ചെയ്ത് അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഇല്ലെങ്കിൽ നമുക്ക് അത് സ്റ്റോപ്പിലോട്ട് പോകാം. അങ്ങനെയുള്ള ഒരു എക്സിക്യൂഷൻ, അങ്ങനെയുള്ള ഒരു സെലക്ഷൻ നമുക്ക് കിട്ടേണ്ടത് മാത്രം എടുക്കുക അല്ലെ. അങ്ങനെയുള്ളതിനാണ് എന്ന് പറയുന്നത് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇപ്പോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ഓരോ പ്രോഗ്രാമിലോട്ട് കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്, ഇഫ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഏതൊക്കെയാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊക്കെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ്, ഫ്ലോ ഓഫ് കൺട്രോൾ, ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ നമുക്ക് എന്ത് ചെയ്യണം കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. അതിൽ രണ്ടെണ്ണം നമ്മളിപ്പോൾ പഠിക്കേണ്ടത് ഇഫ് ആൻഡ് സ്വിച്ച്. ഇഫ് ആൻഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം അല്ലെ. നോക്കൂ, ഫസ്റ്റ് പറയുന്നത് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഒരു പ്രോഗ്രാമിൽ കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, നോക്കുക. ഇഫ് എന്ന് പറയുന്നതിന്റെ ഒരു സിന്റാക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. സിന്റാക്സ് മീൻസ് സ്ട്രക്ചർ അല്ലെ. അതിന്റെ സിന്റാക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്, അത് ആദ്യം പഠിക്കാം. ഇമ്പോർട്ടന്റ് ആണ് ഓരോന്നിന്റെ സിന്റാക്സ് പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇഫ് എഴുതിയില്ലേ, ഇഫ് ദെൻ ഇഫ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പാരന്തസിസ് അല്ലെ, അതായത് ഒരു ഓഫ് ചിഹ്നം അല്ലെ, പാരന്തസിസിന്റെ ഉള്ളിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ബ്രേസസ് ഓപ്പൺ ചെയ്തു, സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് സെമികോളൻ. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്തായാലും എന്ത് വേണം? സെമികോളൻ വേണം. ദെൻ ബ്രേസസ് ക്ലോസ് ചെയ്തു, കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. ഇതാണ് ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സിന്റാക്സ് പഠിച്ചു വയ്ക്കാം. ഇനി അതിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിക്കും. ഓക്കെ, ഇത് പഠിച്ചു വയ്ക്കുക. എങ്ങനെയാണ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കണ്ടീഷൻ ആവാം. ടെസ്റ്റ് എക്സ്പ്രഷന് പകരം നമ്മൾ കണ്ടീഷൻ എന്ന് കൊടുക്കാം അല്ലെ. എ ലെസ് ദാൻ ബി, എ നോട്ട് ഈക്വൽ ടു ബി എന്നതൊക്കെ ഒരു കണ്ടീഷൻ ആണ്, അതൊക്കെ ഒരു എക്സ്പ്രഷൻ ആണ് അല്ലെ. അങ്ങനെയുള്ള എക്സ്പ്രഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എഴുതാം. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ അങ്ങനെ ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു എങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് സെമി കോളൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ പഠിക്കാനുള്ളത്. ഇനി മൂന്ന് പോയിന്റ്സ് ആണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ആ മൂന്ന് പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻ ദാറ്റ് ഈസ് ടെസ്റ്റ് എക്സ്പ്രഷൻ കേട്ടോ, ടെസ്റ്റ് എക്സ്പ്രഷൻ എൻക്ലോസ്ഡ് ഇൻ പാരന്തസിസ് അല്ലേ. അതായത് ഈ ഒരു ബ്രേസ് അതിന് പറയുന്നതാണ് എന്ത്? പാരന്തസിസ്. നമ്മൾ പഠിച്ചു പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സിൽ പഠിച്ചു അല്ലേ, പാരന്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പാരന്തസിന്റെ ഉള്ളിലാണ് എന്ത് ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇഫിനെ കുറിച്ചിട്ട് ജസ്റ്റ് മനസ്സിലാക്കി അല്ലേ. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് എക്സ്പ്രഷൻ മേ ബി സിംഗിൾ എക്സ്പ്രഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ റിലേഷൻ ഓപ്പറേഷൻ ഓർ എക്സ്പ്രഷൻ ആൻഡ് കോമ്പൗണ്ട് എക്സ്പ്രഷൻ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും? അത് വല്ല ലോജിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് നമുക്കറിയാം. എങ്ങനെയാണ് റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് എ ലെസ് ദാൻ ബി, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ്, അത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലെസ് ദാൻ ബി നോട്ട് ഈക്വൽ അല്ലേ
ഓക്കെ മനസ്സിലായി അല്ലേ. അടുത്ത നോക്കൂ, ഇനി അടുത്ത നോക്കുക സി ഔട്ടില് ഡബിൾ കോട്സിന്റെ ഉള്ളില് എന്റർ യുവർ സ്കോർ എന്നായിരിക്കുന്നത്. എന്റർ യുവർ സ്കോർ സെമി കോൾ. ഡബിൾ കോട്സ് സി ഔട്ടില് ഡബിൾ കോട്സിന്റെ ഉള്ളില് എന്ത് എഴുതിയാലും ഞാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ആ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ളതാണ് അല്ലേ. അപ്പോ എന്റർ യുവർ സ്കോർ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അത് ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് സി, അത് എന്താ ചെയ്യേണ്ടത്, ആദ്യം സി പ്ലസ് പ്ലസിനെ അറിയണം അല്ലെ. അപ്പൊ ഏത് കീബോർഡ് യൂസ് ചെയ്യുക, സി ഇൻ എന്ന് പറയുന്നത്. അവിടെ അടുത്ത് നോക്കൂ, സി ഇൻ സ്കോർ സെമി കോളൻ. ഇവിടെ ഡബിൾ കോട്സ് ഒന്നും വേണ്ട, സി ഇൻ ആ വേരിയബിളിന്റെ നെയിം എഴുതാം സെമി കോളൻ. ഇതിൽ നിന്നെന്താ മനസ്സിലായി, സ്കോർ എന്ന് പറയുന്നത് ആ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എന്റർ യുവർ സ്കോർ എന്ന് പറഞ്ഞ് ഒരു മോണിറ്ററിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനടി ഒരു നമ്പർ, നമുക്ക് അവിടെ സ്കോർ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായി അല്ലേ. ഇനി നോക്കുക, ഇനിയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്. ഇഫ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പാരന്തസിസിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. അറിയാം അല്ലേ, 18 കൂടുതലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ യു ഹാവ് പാസ്ഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. ശ്രദ്ധിക്കേണ്ടത് ഇഫിന്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സെമി കോളൻ എന്ന് പറയുന്നത് ഇല്ല. ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെന്റിനെ ഉള്ളൂ. അപ്പൊ പലരും തെറ്റിച്ച് വെക്കാറുണ്ട്. അപ്പൊ ഇഫ് എന്ന് പറയുന്ന ആ ഒരു ലൈനില് നമുക്ക് സെമി കോളൻ ഇടാൻ പാടില്ല. അതൊരു ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ മീൻസ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഏതാ കൊടുത്തിരിക്കുന്നത്, സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നു. ഏത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നത്, സി ഔട്ടിൽ എന്താ കൊടുക്കേണ്ടത്, യു ഹാവ് പാസ്ഡ്, നീ പാസ് ആയിട്ടുണ്ട് എന്നുള്ളത് ഡബിൾ കോട്സിൽ കൊണ്ടുവരാൻ സെമികോളനുണ്ട്. അതാണ് അവിടുത്തെ എന്താണ് അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിട്ടേൺ, എന്നിട്ട് അത് ക്ലോസ് ചെയ്തതിന് ശേഷം റിട്ടേൺ 0 സെമികോളൻ ഇട്ടിട്ട് വീണ്ടും ഈ ഒരു ഇൻഡ് മെയിൻ അല്ലേ, ഇൻഡ് മെയിൻ കഴിഞ്ഞിട്ടുള്ള ബ്രേസസ് നമ്മളിവിടെ ക്ലോസ് ചെയ്തു. ഓപ്പൺ ചെയ്യുന്ന കേളി ബ്രേസ് എപ്പോഴും ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എറർ കാണിക്കും. ഈ പ്രോഗ്രാം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, പക്ഷെ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. എങ്കിലേ നിങ്ങൾക്ക് ഇനി എടുക്കുന്ന കാര്യങ്ങളും ഇനി എടുക്കുന്ന പ്രോഗ്രാമൊക്കെ ഈസി ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഇന്ന് എടുത്തത് ഇത്രയേ ഉള്ളൂ. കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്, ആൻഡ് അടുത്തത് ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾക്ക് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് മാത്രമാണ് പറയാനുള്ളത്. ഇഫ് സ്റ്റേറ്റ്മെന്റും സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ പറയുന്നത്. ഇഫ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പഠിച്ചത്. ഇനി ഇഫ് തന്നെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക, ഇത് പഠിച്ച ഒരാൾക്കേ അടുത്തത് പഠിക്കുമ്പോൾ ഈസി ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇഫിന്റെ സിൻടാക്സ് പഠിക്കുക, അതുപോലെ തന്നെ ജസ്റ്റ് എങ്ങനെയാണ് ഫ്ലോ ചാർട്ട് വരുന്നത് എന്ന് നോക്കുക, ഒരു എക്സാമ്പിൾ പഠിച്ചിരിക്കാം. ഇത്രയും ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഇഫിന്റെ തന്നെ വേറെ ടൈപ്പുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.